നവരാത്രിയോടനുബന്ധിച്ച് പൂങ്കുന്നം ബ്രാഹ്മണ സഭയുടെ ആഭിമുഖ്യത്തിൽ ഇത്തവണയും സമൂഹ ബൊമ്മക്കൊലു ഒരുക്കി. കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ഇത്തവണ ചടങ്ങ് മാത്രമായാണ് ബൊമ്മക്കൊലു ഒരുക്കിയിട്ടുള്ളത്. തമിഴ് ബ്രാഹ്മണരുടെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് കുടുംബങ്ങളിൽ നവരാത്രിയോടനുബന്ധിച്ച് ഒരുക്കാറുള്ള ബൊമ്മക്കൊലു. തമിഴ്നാട്ടിലെ കാഞ്ചീപുരം, കോയമ്പത്തൂർ, മധുര എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന മണ്ണുകൊണ്ടുള്ള ആയിരക്കണക്കിന് ബൊമ്മകളാണ് സാധാരണയായി സമൂഹ ബൊമ്മക്കൊലുവിൽ ഒരുക്കാറുള്ളത്. മുൻകാലങ്ങളിൽ മണ്ണിലാണ് വിഗ്രഹങ്ങൾ നിർമ്മിച്ചിരുന്നത്. എന്നാൽ കളിമണ്ണിന് ദൗർലഭ്യം നേരിട്ടതോടെ പൾപ്പുകൊണ്ടും മരം കൊണ്ടും വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. രണ്ടു വർഷമായി കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതീകാത്മകമായ ബൊമ്മക്കൊലുവാണ് ഒരുക്കുന്നത്. തുടർച്ചയായി 23 വർഷമാണ് ബ്രാഹ്മണസഭ പുഷ്പഗിരി അഗ്രഹാരത്തിൽ സമൂഹ ബൊമ്മക്കൊലു ഒരുക്കുന്നത്. 27 അടി വീതിയിലും 10 അടി പൊക്കത്തിലും ആയിരക്കണക്കിന് ബൊമ്മകളെ ചേർത്തു വെച്ചുകൊണ്ടുള്ള മനോഹരമായ കാഴ്ച കാണാൻ ജില്ലയ്ക്കകത്തുനിന്നും സംസ്ഥാനത്തിന്റെ ഇതര ഭാഗത്തുനിന്നും ധാരാളം ജനങ്ങൾ കാണാനെത്താറുമുണ്ട്. കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഇല്ലാതാവുകയും അണുകുടുംബങ്ങളിലേക്ക് ഒതുങ്ങുകയും ചെയ്തതോടെ ആചാരങ്ങളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്ന തോന്നലാണ് ബൊമ്മക്കൊലു ഒരുക്കുന്നതിന് നിദാനമായത്. പുരാണ കഥാപാത്രങ്ങൾക്കൊപ്പം സമൂഹത്തിന്റെ പരിച്ഛേദവും ബൊമ്മക്കൊലുവിൽ കാണാൻ കഴിയും. സമുദായ സൗഹാർദ്ദവും സഹവർത്തിത്വവും അതോടൊപ്പം ഭക്തിയും മനസ്സിൽ വളർത്തിയെടുക്കുക എന്നതാണ് ബൊമ്മക്കൊലുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നതെന്നും ബ്രാഹ്മണസഭ ജില്ലാ സെക്രട്ടറി മൂർത്തി അഭിപ്രായപ്പെടുന്നു. ബൊമ്മകൾ വന്ന് കാണുമ്പോൾ ഈ ബൊമ്മകളെല്ലാം തന്നെ ഇതിഹാസത്തിലും പുരാണങ്ങളുടെ കഥാപാത്രങ്ങളാണ്. അത് കുട്ടികൾ നേരിട്ട് വന്ന് കാണുമ്പോൾ യുവ മനസ്സുകളിൽ ഭക്തി പിടിച്ചുപറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം. അത് കൂടാതെ ഈ മനുഷ്യനെ സമൂഹ ജീവിയാണ്, എല്ലാവരുടെയും സഹകരണമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സാധാരണഗതിയിൽ ഈ ബൊമ്മക്കൊലയിൽ പക്ഷിയുടെയും അവരെ വ്യാപാരം നടത്തുന്ന ചെട്ടിയാർ ചെട്ടിച്ചി അങ്ങനെ എല്ലാ വിഭാഗ ആൾക്കാരെയും ബൊമ്മക്കൊലി പ്രചരിപ്പിക്കും. അവരെയൊക്കെ നമ്മൾ ദൈവതുല്യമായിട്ട് കാണുവാൻ സങ്കല്പമാണ് ഈ ബൊമ്മക്കൊലു ഒരുക്കണതിൻ്റെ മറ്റൊരു പ്രത്യേകത. ബൊമ്മക്കൊലു കാണാൻ വരുന്നവർക്ക് പ്രസാദം നൽകുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ കോവിഡിനെ തുടർന്ന് 2 വർഷമായി അതിനും മാറ്റം വന്നു. നല്ല മനുഷ്യൻ സമൂഹ ജീവിയാണ് എന്ന അർത്ഥത്തിൽ മനുഷ്യന്റെ സാമൂഹിക ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്ന ഉദ്ദേശവും കൂടി ഇതിനു പിന്നിലുണ്ട്. നാനാജാതി മതസ്ഥർ ബൊമ്മക്കൊലു കാണാൻ വരാറുണ്ട് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. അങ്ങനെ മതമൈത്രിയുടെ നേരടയാളമായി കൂടി ബൊമ്മക്കൊലു മാറുന്നു. ബൊമ്മക്കൊലു സന്ദർശിക്കാൻ വരുന്നവർ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതും പതിവാണ്. എന്നാൽ കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി അതിനും നിയന്ത്രണമുണ്ട്. G4U News, Thrissur.